പ്രധാനമായും പ്രായപൂർത്തിയായ പെൺകുട്ടികൾ മാത്രമേ ഇത് കഴിക്കാവൂ. അല്ലാത്തവർക്കും ഇത് കഴിക്കാം, പക്ഷേ കൂടുതലായി ഇത് കഴിക്കാൻ പാടില്ല. ഇനി പ്രസവശേഷം ശരീരം നന്നാവുന്നില്ല എന്ന് വിഷമിക്കുന്നവർ പേടിക്കണ്ട, ഇത് വീട്ടിൽ തന്നെ ശരിയാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്നത് ശരീരത്തിൽ രക്തക്കുറവ് മൂലം വിളർച്ച അനുഭവപ്പെടുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഉള്ളിലേഹ്യത്തിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ ഇത് ശുദ്ധീകരിക്കുന്നു, വിഷാംശങ്ങളെല്ലാം പുറന്തള്ളുകയും ചെയ്യുന്നു. കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി വിളർച്ച മാറിക്കിട്ടുകയും ഉന്മേഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ ഇത് വളരെ നല്ലതാണ്. അതിനാൽ പ്രസവ സംബന്ധമായ മുറിവുകൾ ഉണ്ടെങ്കിലും ഇത് വളരെ നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ ശരീരത്ത് ചെറിയ മുറിവുണ്ടായാൽ ഉള്ളി ചതച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് മുറിവിൽ പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുന്നതുമായിരുന്നു. ഉള്ളിക്ക് മുറിവ് ഉണക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. പ്രസവ സംബന്ധമായി ഉലയുന്ന ശരീരത്തെ ഉള്ളിലേഹ്യം പൂർവ്വസ്ഥിതിയിലാക്കി മാറ്റുന്നതാണ്. പ്രസവശേഷം യൂട്രസ് ചുരുങ്ങുന്നതിനായി എല്ലാവരും ഈ ലേഹ്യം കഴിക്കുന്നതാണ്. ഈ ലേഹ്യം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. പ്രസവശേഷം യൂട്രസ് പഴയ സ്ഥിതിയിലേക്ക് മാറ്റുന്നതിന് ഉള്ളിലേഹ്യത്തിന് ഒരു പ്രധാന പങ്ക് കൂടിയുണ്ട്. ഉള്ളിലേഹ്യത്തിന്റെ മറ്റു ചില ഗുണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഉള്ളിക്ക് ക്യാൻസറിനെ തടയുന്നതിനുള്ള കഴിവ് വളരെ വലുതാണ്. കാരണം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന ആന്റി ഓക്സിഡന്റ് ഹൃദയ സംരക്ഷണത്തിന് ഒരു വളരെ നല്ല ഔഷധമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ റിയാക്റ്റീവ് ഓക്സിജന്റെ അളവിനെ കുറയ്ക്കുന്നു. കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂട്ടാതയോണിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഉയർത്തുന്നു. കൂടാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു. ഉള്ളിക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിച്ച് നോർമലാക്കി നിർത്തുന്നു. ഇത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ഇംപ്രൂവ് ചെയ്യുന്നു. അതുവഴി ശാരീരികവും മാനസികവുമായ ഹെൽത്ത് പ്രദാനം ചെയ്യുന്നു. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഈഥൈൽ അസറ്റേറ്റ് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ അലിയിച്ചു കളയുന്നു. അതുവഴി അമിതവണ്ണവും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇതിലുള്ള ആന്റിബാക്ടീരിയലും ആന്റിവൈറലുമായിട്ടുള്ള നേച്ചർ പലതരത്തിലുള്ള അലർജികളെയും ഇൻഫെക്ഷനുകളെയും ഒഴിവാക്കാൻ നല്ലതാണ്. ഇത് നമ്മുടെ അസ്ഥികൾക്ക് ശക്തി പ്രദാനം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ അസ്ഥികളുടെ ഡെൻസിറ്റിയെയും വർദ്ധിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഉത്തമമാണ്. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ നമ്മുടെ സ്കിന്നിലെ കളർ വർദ്ധിപ്പിക്കുന്നു. അതുവഴി യൗവനം നിലനിർത്തുകയും ചെയ്യുന്നു. കൂടാതെ ഇത് മുടിയൊഴിച്ചിൽ മാറുന്നതിന് നല്ലതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ കൊളോജിന്റെ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. അതുവഴി മുടിക്ക് അഴകും ശക്തിയും ലഭിക്കുന്നു. അങ്ങനെ ഉള്ളിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളാണുള്ളത്. ഇത് നിങ്ങളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ പൊതുവെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉള്ളി നിങ്ങളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കുമല്ലോ. ഇനി ഈ ഉള്ളിലേഹ്യം എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പൊ ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷിഫ്സൈർ മീഡിയ. ഗുഡ് ബൈ.